ला बाबा ला। क्या लाऊं? तूने बोला ना 5 करोड़ देगा। अमीर आदमी देखा नहीं कि भिखारी की तरह भीख मांगना शुरू है? अरे इन्वेस्ट तो करने दो, तुम लोग लाओ। क्या? अरे 10-10 लाख रुपए दे दो और इस फॉर्म पे साइन करो। मैं नहीं देगा। अरे अरे 1 करोड़ रुपए दोगे तो वो इन्वेस्ट करूंगा तो 21 दिन बाद 2 करोड़ मिलेंगे ना। ये ले, तू तो पढ़ा लिखा है, पढ़ पढ़ ना। ये पढ़ तो बाबा, क्या लिखा है पढ़ तो। हाँ लिखा था कि 21 दिन में पैसा डबल हो जाएगा, 1 करोड़ रुपया डालो तो डबल हो जाएगा। डबल हो जाएगा लिखा है? ला बाबा ला। अरे मेरे को राजू पे भरोसा है। अरे ये ले मेरा 10 लाख तेरे को दे देता हूँ। चले चले यार, साइन कर अनाड़ी, साइन कर। बाबू यार लेकिन। चल साइन कर रे, साइन कर चल। आप लोगों ने कुछ सुना? अरे इसको ना हमेशा कुछ ना कुछ सुनाई देता है यार। कोई गाना नहीं चला, रेडियो टीवी कुछ नहीं, बाबा साइन कर रहे, चल कर कर कर। अरे मेरे को सुनाई दे रहा है यार। अरे आप लोग करना यार, तू करना। अरे बाबा तू साइन कर रहे, साइन कर। वो तो ठीक है लेकिन सुन, अपने पास 30 लाख रुपए, तू 70 लाख रुपए बाकी के लाएगा कहाँ से? तुम दोनों को मेरे पे विश्वास है ना? ओ, मेरे को भगवान पे विश्वास है। 70 लाख रुपए मैं कैसे ना कैसे लेके आऊंगा, ठीक है? ओके। खूब चांगला मारो साहिर। बाबू भैया आप, मैं बोल रहा हूँ आपको, ये राजू अपने को मरवा देगा, साइन करवा। क्या बाबा, तू पनौती मत मार रे। ए मंगल मूर्ति देवा, मेरा पैसा डबल हो जाएगा ना रे। राजू പണക്കാരനെ കണ്ടില്ല, ദേ വന്നിരിക്കുന്നു പിച്ചക്കാരൻ പോലെ തെണ്ടാൻ. ഞാൻ ആദ്യം കാശ് ചിട്ടിയിലേക്ക് ഇടട്ടെ, അതിനു വേണ്ടി നിങ്ങൾ കൊണ്ടുപോവാ. എന്ത്? നിങ്ങൾ രണ്ടുപേരും 10-10 ലക്ഷം തന്നിട്ട് ഈ രേഖയിൽ ഒപ്പിട്. ഞാനും തരത്തൊന്നുമില്ല. ഇടോ, 1 കോടി രൂപ തന്നാലില്ലേ എനിക്ക് ആ കാശ് ചിട്ടിയിലേക്ക് ഇട്ട്. 21 ദിവസത്തിൽ അത് ഞാൻ 2 കോടി ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഡാ നിനക്കെങ്കിലും വിവരമില്ലേ? ദേ ഇത് വായിക്ക്. ഇത് പെട്ടെന്ന് വായിച്ചടാ. ആ ഇതിൽ എഴുതിയിട്ടുണ്ട്, 21 ദിവസങ്ങൾക്ക് ശേഷം കാശ് ഡബിൾ ആയി കിട്ടുമെന്ന്. അപ്പൊ 1 കോടി ഇട്ടാ 2 കോടിയായി കിട്ടും. ഇത് ഡബിൾ ആയി കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ പെട്ടെന്ന് കൊണ്ടുവാ, എനിക്ക് രാജുവിനോട് വിശ്വാസക്കുറവൊന്നുമില്ല. ഇന്നാ എന്റെ 10 ലക്ഷം ഇപ്പം നിനക്ക് എഴുതി തരാം. ഇന്നാ ഡാ പൊട്ടാ, പെട്ടെന്ന് ഒപ്പിട്. ബാബു ഇട്ട അത് ഡാ പെട്ടെന്ന് ഒപ്പിടടാ. എന്തുപറ്റി? നിങ്ങൾ എന്തേലും കേട്ടോ? ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ആരും പാട്ട് വെച്ചിട്ടില്ല, റേഡിയോ ടിവി എല്ലാം ഓഫാണ്. നീ പെട്ടെന്ന് ഒപ്പിട്. ആ ആ ചെയ്യ ചെയ്യ പെട്ടെന്ന്. ആ പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുന്ന, ഛേ എനിക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഡാനി ചെയ്യടാ, പെട്ടെന്ന് ഒന്ന് ഇത് തീർക്ക്. എടോ ഇത് പെട്ടെന്നൊന്ന് ഒപ്പിട്ടതാ. അതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മുടെ ഇപ്പം 30 ലക്ഷം രൂപയുണ്ട്, ബാക്കിയുള്ള 70 ലക്ഷം നീ എവിടെ നിന്ന് ഒപ്പിക്കും? ആ അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഓ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഓ 70 ലക്ഷം ഒക്കെ ഞാൻ ഒപ്പിച്ചെടുത്തോളാം. ഓ ഓക്കെ അല്ലേ? ആ ഓക്കെ. എവനൊരു പുണ്യാളാണ് കേട്ടോ. ബാബു ഏട്ടാ, ഒപ്പിട്ട ശേഷം രാജു നമ്മളെ ചതിക്കുവോ? എടോ നീ കരിനാക്കും കൊണ്ടൊന്നും പറയാതെ. എന്റെ ദൈവമേ, ഈ കാശൊക്കെ എനിക്ക് ഡബിളായി കിട്ടുമല്ലോ അല്ലേ?